സ്വപ്നയൊരു ചാക്ക്, കോൾഡ് കൊണ്ട് കാറിലൊരു ബോക്ക്, അവിടെ പല ഉന്നതരും പെട്ട് ഓരോ കാര്യം പോക്ക്. സ്വപ്നയൊരു ചാക്ക്. നല്ല വിഷയങ്ങളല്ലേ പാടാനൊക്കെ ഉള്ളത്. കച്ചവടൊക്കെ എങ്ങനെ? കച്ചവടൊക്കെ ഒരു കണക്കാണ്. കൊറോണ എല്ലാം കുടുംബം ശരിയാക്കിയില്ലേ, ആളൊക്കെ പകുതി സാധനം വാങ്ങുന്നുള്ളേ. അതെന്താ ബാക്കി സാധനം ഒക്കെ വെച്ച് പോകല? ആളൊക്കെ ഈ പൈശല്യാന്ന് നിങ്ങള് രാവിലെ തന്നെ വിറ്റടിച്ചേൽക്കിയ. എന്റെ കൂടെ ഒരു പണിക്കാരുണ്ടായിരുന്നില്ലേ, ഓനോട് പോയി ഓനായിട്ടെന്തോ കച്ചറുണ്ടായിന്നൊക്കെ കേട്ടു. ഓനോട് ഞാൻ പറഞ്ഞേ കച്ചവടൊക്കെ കൊറോണ ഉണ്ടോയി, ഇവിടെ ഒരാൾക്കുള്ള പണിയുള്ളൂ. അപ്പൊ ഓനോട് അറിയാ ഞാൻ ഇവിടൊക്കെ നിങ്ങൾ പോയിക്കോളിന്ന്. അപ്പൊ ഞാൻ ഓന് എന്താ ചെയ്യണ്ട്? വെള്ളം കുട്ടി ഒരു ഔട്ടാ കൊടുത്ത്. അത് തന്നെ, അത് നന്നായിണ്ട്. ഓൻ അങ്ങനെ തന്നെ വേണം. ദാദാ ഇല്ലടാ, പോലീസിനെ വെല്ലുവിളിച്ച്. പോലീസ് നമ്മ പുല്ലാണ്, മാസ്ക് ഇടൂല. ഇപ്പൊ 10,000 ആക്കിയപ്പം മാസ്ക് ഇട്ടില്ലേ. മാസ്ക് ഇട്ടിക്കാ ഞാനോ? പിന്നെ എന്റെ മോത്ത് എന്താ? മാസ്ക് ഇട്ട നാവ് പുറത്തു വരുമോന്ന്. ഇങ്ങോട്ട് ആളെ പറ്റിക്കാ. എന്തേ എന്തോ മാസ്ക് വരച്ചു കൊടുക്കണം? ഏതാ കാലം നടക്കണക്ക്? കൊറോണ കാല മനസ്സിലായോ? ഇവിടെ ഞാനേ ഇവിടെ ആരോഗ്യ പ്രവർത്തകൻ, മനസ്സിലായോ? നിങ്ങൾക്ക് ആരോഗ്യം ഉള്ളതിനെ കൊണ്ട് നിങ്ങൾ ആരോഗ്യ പ്രവർത്തകൻ. എനിക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു പ്രവർത്തനവുമില്ല. ദാറ്റ്സ് ഓൾ. ടെസ്റ്ററാ? ടെസ്റ്ററോ? കറന്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി പ്ലഗിൻ്റെ ഉള്ളിൽ കൈ ഇട്ടോക്കിയ ആളാ. അന്ന് ഐസി അടിച്ചു പോയതാ. ഇപ്പൊ മുഖത്ത് മാസ്കും വരച്ചടക്കുക, ഷഡ്ഡിയും വരച്ചായി. അതെങ്ങനെ മനസ്സിലായി? പറയൂ, ആരെങ്കിലും ആള് പറയൂ. ആ സാറ് പറയൂ. അനക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഉണ്ടെന്ന് സമൂഹം വ്യാഖ്യാനിക്കുന്നു, പക്ഷെ ഞാനത് അംഗീകരിക്കുന്നില്ല. കാരണം ഞാനാണല്ലോ ഇതിന്റെ ഉടമസ്ഥൻ. എന്തിന്റെ തകരാറിന്റെ? ചെറിയൊരു തകരാറുണ്ടല്ലോ. അതെന്റെ? ഓ, എന്തൊരു കഷ്ടാചങ്ങയെ. എന്താ ചെയ്യ ചന്ദ്ര? എനിക്കൊരു സർവത്ത്. ഓ, എടാ വേണ്ട സർവത്ത്? എനിക്ക് വേണ്ട സർവത്തെ? എനിക്ക് വേണ്ട. അതെ, ഇന്നലെ സർവത്ത് കൂടിയാണ് 250 കോവിഡ് വന്നത്. സർവത്ത് കൂടിയോ? ആ സർവത്ത് കൂടെ അല്ലടോ, സമ്പർക്കത്ത് കൂടെ. എന്നാ ഒരു സർവത്ത് എടുത്തോളെ. പൈസ ആര് തരും? പറയുമ്പോ പൈസ ആര് തരും? കൊടുത്തേക്കടോ. അമിതാഭ് ബച്ചന് കോവിഡ്. ഏത്? നമ്മളെ സിനിമാ നടൻ അമിതാഭ് ബച്ചൻ അല്ലേ? കല്ലിന്റെ മണിക്കോണ്. എടോ ഫോട്ടോ നോക്കടോ, സിനിമാ നടൻ അമിതാഭ് ബച്ചൻ. നിങ്ങൾ എന്താന്ന് പറയുന്നത്? സിനിമാ നടൻ അമിതാഭ് ബച്ചൻ ഇടയ്ക്ക് കിടക്കുന്നു, കോവിഡ് ഇടയ്ക്ക് കിടക്കുന്നു. കോവിഡിന്റെ അമിതാഭ് ബച്ചൻ കോട്ടീശ്വര ഒന്നുമില്ല, മനസ്സിലായോ? കോട്ടീശ്വര ഇരുന്നുണ്ട്, 100 വയസ്സാണ്. സാർ ഒരു ആരോഗ്യ പ്രവർത്തകനല്ലേ, എന്റെ മാസ്ക് ഇടാത്ത്. ചന്ദ്രന്റെ കഴുത്തിന് എന്തെങ്കിലും തറാറുണ്ടോ? ഇത് മുഖത്ത് കെട്ടാനുള്ള, അല്ലാതെ കഴുത്ത് കെട്ടി തൂക്കാനല്ല, മനസ്സിലായോ? 5 പൈസേന്റെ വിവരമില്ലാത്ത ഇവൻ വരെ മാസ്ക് ഇട്ടിട്ടുണ്ടല്ലോ. എടോ മാസ്ക് കീറിണ്ട്, അത് തുന്നിക്കാള്. ഇത് തുന്നിയാ പിന്നെ എന്താ തിന്നാ കയ്യോ സ്വാമിയെ? ആരമ്മത്തെ പണി ചെയ്യുന്നു. എന്താ വേണ്ടി? പിന്നെ ഇതുണ്ടല്ലോ സാബ്രാണി, അത് 3 പാക്ക് ചന്ദനത്തിരി കർപ്പൂരം. പെട്ടെന്നായിക്കോട്ടെ, ഒരു വിശേഷ പൂജ. എന്താ വിശേഷം? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, പെട്ടെന്ന് എടുക്കടോ. ഇവരില്ലാത്ത കൊറേ ആൾക്കാര് ഈ നാട് നന്നാ. നിനക്കൊരു പ്രതീക്ഷയില്ല. ആശ്രമത്തിലേക്കായിരിക്കില്ലേ? അച്ഛന്റെ അടയ്ക്കാ. നയന്ത്ര ചോളു. ഓ, ബാക്കി വെച്ചോളിയാ. എന്നാ പിന്നെ ഞാൻ പോട്ടെന്നാല്, എനിക്ക് പറ്റിയ സ്വാമി അത്. ഓന്റെ ഒരു ഉപദേശം, ഓന്റെ ഒരു വലിയില്ല. ഓനെന്താ വിളിച്ചേ? ചന്ദ്രാന്ന്. ഓന്റെ അച്ഛൻ കൃഷ്ണണ്ടല്ല. കൃഷ്ണനെ പേരായിരിക്കും വിളിക്കണ്ടാവുക, അതാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഓനിതാ ആളും. ഓൻ എന്താന്ന് എനിക്കല്ലേ അറിയുള്ളൂ. എനിക്കറിയാലോ, ഓന് സുഖമില്ലാപ്പോ ഞാനല്ലേ ആശുപത്രി കൊണ്ടുപോയത്. ഓനെവിടെക്കും ചത്തോട്ടെ, നിങ്ങളെന്തിനു വേണത പണിയെടുത്ത്? നിങ്ങൾ തമ്മിൽ ദേഷ്യം വിചാരിച്ചിട്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ ചന്ദ്ര? ഞാനൊരു ആരോഗ്യ പ്രവർത്തനല്ലേ. ഇപ്പത് നിർത്തി, ഭയങ്കര ഉപദേശ. നാട്ടുകാർക്ക് മൊത്തം ശല്യായിരിക്കുന്നു ഉപദേശം കേട്ട് കേട്ട് കേട്ട്. നന്നായി പോയി. കിഡ്നി പോയി പോവും.
ഹൃദയം പോയി പോവും, തലച്ചോറ് നിന്നു പോവും, മുടി അരക്കേണ്ട ആൾ ചത്തുവെന്ന് പറഞ്ഞ് ഉപദേശിക്കാ. ഓന്റെ കൗൺസിൽ തുടങ്ങിക്കുന്ന പോണോക്ക് പോണോക്ക് അതാര പോണോക്ക് പ്രസേനട്ടേരി അത് നമ്മളെ പവിത്രനല്ലേ. അങ്ങാട് വേണ്ട, ഓൻ അടി നിർത്തി, അനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ചേലക്കാന പോടാ ഇരുന്ന് കൊറേ അന്ന മുറിക്കലോ വന്നിക്കണ്. സമാധാനായില്ലേ, അനക്ക് കിട്ടാനുള്ള കിട്ടിയില്ലേ? ആ കോട്ടിയെ, ഇവൻ എന്തൊക്കെ വിവരക്കട ചെയ്ത് കൂട്ടണ്. കോട്ടിയെ, ആരോട് ചോദിച്ചിട്ട് പടി ചവിട്ടി? എനിക്ക് ഇങ്ങോട്ട് ഒരു ആരോട് ചോദിക്കണോ? ആ ചോദിക്കണോ? എനിക്കെന്താ പറ്റി? എനിക്കങ്ങനെ പലതും പറ്റി. നമുക്കെന്താ പ്രശ്നം? അന്നെ പറ്റി നാട്ടിൽ ഓരോ കിംബദന്തി കേൾക്കണ്ടല്ലോ. എന്നെ പറ്റി അങ്ങനെ പല കിംബദന്തി കേട്ടു. മനുഷ്യ തെറ്റിക്കാന്നാ പോറാ. പോടേ, ഇറങ്ങി പോടാ. ഓ പോ 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 പോടാ. ടോ ഓരേ ചൊട്ടയിലെ ശീലം ചൊട്ടലവരെന്നാ. അന്റെ കൂടെ അടിച്ച് ശീലിച്ചു. അതാ എന്റെ വയ്യാറ വരുന്നത്. അതാണ് എനിക്ക് ആളെ കിട്ടാറ്റോ പൈസ ലേറ്റോ അല്ലടാ. പവിത്ര ഓടാ വിടുത്. ഇവിടെ വാ, എന്ത് ഇങ്ങോട്ട് വാട. ഓടാ കൂട്ടേ, എനിക്കാണ് ഈ തമാശയാക്കിയത്. ഞാൻ ഏതുവരെ പോകുന്ന നോക്കിയതാ. പെട്ടെന്നുള്ള ഡിപ്രഷനിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കാരടാ ഇത്. ഇപ്പൊ എന്താ വന്നൊരു ഉദ്ദേശം? ഞാനാ ഞായറാഴ്ചക്കല്ലേ ചെറുത് നോക്കണ്ടേ? ഇതന്നെയാണ് പ്രശ്നം. ഞായറാഴ്ചയല്ലേ, വെള്ളിയാഴ്ചയല്ലേ, ഓണല്ലേ, വിഷയല്ലേ എന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്നോണ്ട് നിൽക്കുക, അടിക്കാൻ വിളിക്കേ. ഒരുത്തരം നന്നാവാൻ സമ്മതിക്കണെന്ന് പറഞ്ഞാല് എന്താട്ടോ ഓന്തിന്റെ മാതിരി നിർമാറി കളിക്കുന്നത്? എന്ത് നിർമാറിയുന്നു? ഇറപ്പൊ നല്ല മഴ വരുന്നുണ്ട്. ഈ മഴയത്ത് നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്ത് അതിൽ രണ്ട് പെഗ് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ഐസ് ഐസൊക്കെ ഇട്ടത് കുറച്ച് അച്ചാറൊക്കെ എടുത്ത് ഒറ്റ വിളി അച്ചാറൊക്കെ. എല്ലാ സെറ്റപ്പും റെഡിയാക്കി കൊണ്ടും പിള്ളേര അഭിനയം. ക്ലാസ് എടുക്കടാ, ക്ലാസ് എടുക്ക, ക്ലാസ് എടുക്ക, ക്ലാസ് എടുക്ക. തുടങ്ങല്ലേ. നമ്മൾ കൊറേ കാലങ്ങളായിട്ട് കുടിച്ചോണ്ട് ഇരിക്കുന്ന മദ്യം ഉണ്ടാക്കാൻ വരുന്ന ചെലവ് എത്രയാന്ന് പറയാ നമുക്ക്? ഈ ക്ലാസ് ഉദാഹരണത്തിന് ഒപ്പിയ ഇത് ഉണ്ടാക്കാൻ വരുന്ന ചെലവ് എത്രയാണ്? വെറും 77 ഉറുപ്പ്യ. വെറും 77 ഉറുപ്പ്യ. ഇത് നമുക്ക് വിൽക്കാൻ എത്ര ഉറുപ്പ്യ? 850 ഉറുപ്പ്യ. എത്ര ഉറുപ്പ്യ? 850 ഉറുപ്പ്യ. ഞാനതിൽ എന്തൊക്കെയാണ് മോനെ? ഇനി MH ഞാൻ പറയാം, 910. അത് ബീവറേജ് നമുക്ക് വാങ്ങുമ്പോ കിട്ടുന്ന റേറ്റ് 910. ഇതിന്റെ യഥാർത്ഥ വില എത്രയാണ്? ഉണ്ടാക്കാൻ വരുന്ന ചെലവ് എത്രയാണ്? വെറും 71 ഉറുപ്പ്യ. എത്ര? 71 ഉറുപ്പ്യ. ഇനി ഒക്കെ പോട്ടെ, ഞാൻ പോട്ടെ. ഈ പോലടക്ക് ഇന്റെ മാതിരി പാവപ്പെട്ട ആൾക്കാർ കുടിക്കുന്ന ജവാൻ, ഇതിന്റെ യഥാർത്ഥ പൈസ എത്രയാണ്? 580 ഉറുപ്പ്യ. അപ്പൊ അത് നമുക്ക് ബീവറേജ് കിട്ടുന്ന റേറ്റ്. ഇതിന്റെ യഥാർത്ഥ വില എത്രയാണ്? വെറും 48 ഉറുപ്പ്യ. കൊള്ള ലാഭം അവരെടുക്കല് അല്ലേ. ഇനി ഇതിലേക്കുള്ള വെള്ളം, ടച്ചപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം, അതൊക്കെ കൂടി കഴിയുമ്പോ 1000 നിക്കോ പൈസ നിക്കോ നിക്കോ. ഇറങ്ങിട്ടോ നല്ല കാണിച്ചാണ് കള്ളക്കുറിയും കായും ഉണ്ടോ ചട്ടിച്ചും തന്നെയാ പറഞ്ഞേ. നല്ല നായ്ക്ക് പറ്റൂല. എങ്ങോട്ടാ വെടിയുണ്ട പന്നീരേ പോണേ? ഞങ്ങൾ കൊറേ കാലം ഒരുമിച്ച് അടിച്ചാ, ഇപ്പം വലിയ ആളെ വലിയ പൂജാരിതമായി ആയിണ്ട്. ഇനി എന്നെ കിട്ടൂല, അവർക്ക് അതിന്റെ കാര്യമില്ല. എനിക്ക് കുടിക്കാൻ ആളിലേറ്റല്ല. എന്നിട്ടാ കവറില്? ഇത് കൊറച്ച് പുഷ്പലതാദികളാ. എന്തിനാ? ഇത് സ്വാമിന്റെ അടുത്തേക്ക്. സ്വാമി വിളിക്കണ്ട്, ഞാൻ പോട്ടെ. കണ്ണിൽ കണ്ടവരുടെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാടോ, നേരം വൈകി.
അല്ലാത്ത നമ്മുടെ പുകന്റെ കളി അതിന്റെ ഉള്ളിൽ കൂടി ചന്ദനത്തിന് കത്തിച്ചെന്തിനാണ്? ഇതിന്റെ മണം പുറത്തു പോകാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ വരച്ചില്ല. പൊന്നുപോലെ ഞാൻ എന്റെ കാല് പിടിച്ച ദേവീത് ആരോടും പറയരുത്. ആര് ചോദിച്ചാൽ ഞാൻ സ്വാമി എന്ന് പറഞ്ഞാൽ മതി. ഓ, ചെറിയൊരു താറാവൊക്കെയുള്ള ഞാൻ കൂടെ കൂട്ടി. അതെനിക്കറിയാലോ. പാട്ട് പൊളി. ഇപ്പോഴാണെങ്കിൽ ശരിക്കും ഒരു ടെസ്റ്ററായത്. എന്തായാലും സർക്കാരിനോട് എനിക്ക് തീർത്താ തീരാൻ തോന്നിയിട്ട്. അതെന്തിനാ? സർക്കാർ രണ്ടു മൂന്ന് മാസം ലീവറേജ് നിർത്തിയോണ്ടാണല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത്. അത് കറക്റ്റ്. കളിച്ചിട്ടാണ് പൂജാ. സാറേ, പഞ്ചായത്തിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാനിറ്റൈസർ ഉണ്ടാക്കിയാ ഞാൻ. എന്നാ ബാക്കിയുള്ളതേ നമുക്ക് അവിടെ പോയി ഉണ്ടാക്കാം. എന്നാ പിന്നെ പൊളിക്കാം. എന്താണ് നടക്കുന്നത്? മനുഷ്യനെ മറ്റേക്ക് ജീവിക്കാനും സമ്മതിക്കില്ല. എന്നാൽ ഏത് തെണ്ടി അമ്മാരത്തിൽ പണിയെന്ന്? തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ആരോട്? സർക്കാരിനോടോ? സർക്കാരിനോടും എക്സൈസ് വകുപ്പിനോടും.